ജയിലിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ, അബ്ദുൾ ഖാദർ മൊയ്തീൻ ഉൾപ്പെടെയുള്ള എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള MLA മാർ ഒരു സംഘം ജയിലിലേക്ക് ഓടിപ്പോവുകയാണ് ഈ പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇവരുടെ ബന്ധുക്കളാണോ ഈ പ്രതികൾ? ഇവരുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ ഇവർക്ക് എങ്ങനെയാണ് നോവുന്നത്? എങ്ങനെയാണ് CPM നേതാക്കന്മാർ ഈ തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതൊക്കെ ഈ പ്രതികളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. കേരളം മുഴുവൻ വെറുത്തായി ക്രിമിനലുകളെ അവരെ പ്രീതിപ്പെടുത്താൻ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തത്. അല്ലാതെ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആ പ്രതികളെ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്. വാടക കൊലയാളികളായ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ളതാണ്. അത് ആ ഇതങ്ങോട്ട് ക്ലോസ് എടുത്തു മാറ്റിക്കൊണ്ടാണ് 2022 പുതുക്കിയ ഓർഡർ ഉണ്ടാക്കിയത്. ഇത് തന്നെ TP കേസിലെ പ്രതികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇവരെ പുറത്തുവിടുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇവർ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ, ഇവരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാന നേതൃത്വം ജയിലിലാകുന്ന കാര്യങ്ങളാണ് എന്ന് വളരെ നന്നായിട്ട് സംസ്ഥാന ഭരണ നേതൃത്വത്തിന് അറിയാം. നമസ്കാരം. കേരളത്തെ നടുക്കിയ അരും കൊലപാതകമായിരുന്നു TP ചന്ദ്രശേഖരൻ്റേത്. മാതൃസംഘടനയായ CPMൽ നിന്നും അതിൻ്റെ നയവൈകല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ഇനി ഒരിക്കലും അതുമായി ചേർന്നു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ RMP എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടനയുണ്ടാക്കി TP ചന്ദ്രശേഖരനും നിരവധി അനുയായികളും അങ്ങോട്ട് മാറുകയുണ്ടായി. ഇതേ തുടർന്നായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ അരും കൊലപാതകം നടന്നത്. എന്നാൽ TP ചന്ദ്രശേഖരൻ്റെ വാടക കൊലയാളികൾ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെടുമ്പോൾ പിണറായി വിജയന് എന്തിനാണ് ആത്മനൊമ്പരം? അഥവാ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ വാടക കൊലയാളികളുടെ മൂക്ക് ഉയർത്തു കഴിഞ്ഞാൽ എന്താണ് പിണറായി വിജയന് ഇത്ര ആത്മനൊമ്പരം? അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പനിയോ ഛർദിലോ വയറിളക്കമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെക്കാൾ കൂടുതൽ പിണറായി വിജയനെ ഇത് വേവലാതിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ വാടക കൊലയാളിയുടെ മേത്ത് ഒരു തരി മണ്ണ് വീണു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന വേദന എങ്ങനെയാണ് പിണറായി വിജയൻ ഉണ്ടാകുന്നത്? ഇത് എൻ്റെ വാക്കുകളല്ല, TP ചന്ദ്രശേഖരൻ്റെ വിധവയും RMPയുടെ MLAയുമായ വടകര MLAയുമായ KK രമയുടെ വാക്കുകളാണ്. TP ചന്ദ്രശേഖരൻ വധത്തിലെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് ജയിൽ അധികൃതരും പിണറായി വിജയനും പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പും അറിഞ്ഞുകൊണ്ട് അതീവ രഹസ്യമായി ഗൂഢ സ്വഭാവത്തോടുകൂടി ഈ പ്രതികളെ കുറ്റവിമുക്തരാക്കി പുറത്തേക്ക് ശിക്ഷ ഇളവ് ചെയ്ത് വിടുവാനുള്ള നീക്കങ്ങളെയാണ് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്ന് കേരള സമൂഹം ഒന്നടങ്കം എതിർത്തത്. അതേ തുടർന്ന് ഇത്തരം ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല, അബദ്ധവശാൽ ആർക്കോ ജയിൽ സൂപ്രണ്ടിന് ഇത്തരത്തിൽ ഇവരുടെ ശിക്ഷാകാലാവധി ഇളവ് ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണാപിശക് പറ്റിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ സൂപ്രണ്ടിൻ്റെ പുറത്ത് എല്ലാ കുറ്റങ്ങളും പഴിചാരിക്കൊണ്ട് കൈകഴുകി മാറി നിൽക്കാനാണ് പിണറായി വിജയനും പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് KK രമ പത്രസമ്മേളനത്തിൽ തുറന്നടിച്ചത്. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം നിയമസഭയിൽ നോട്ടീസ് നൽകി. എന്നാൽ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച വന്നപ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറയുവാൻ നിൽക്കാതെ സ്പീക്കർ ഷംസീറിനെ കൊണ്ടാണ് ഇവരുടെ ഈ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയിപ്പിച്ചത് എന്നുകൂടി KK രമ എടുത്തു പറയുന്നു. അതായത് സഭയിൽ വരുന്ന ഒരു സബ്മിഷനും മറുപടി പറയുവാൻ പോലും മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പേടിയാണ്. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഏത് ഭാഗത്തു നിന്ന് എന്ത് ചോദ്യം വന്നാലും TP ചന്ദ്രശേഖരനെ വെട്ടിയ വാള് തൻ്റെ ശരീരത്തിൽ പതിക്കുന്ന വേദനയാണ് പിണറായി വിജയന് ഉള്ളത് എന്നാണ് KK രമ തുറന്നടിച്ചത്. KK രമ മാധ്യമ സമ്മേളനത്തിലാണ് പിണറായി വിജയനെതിരെയും CPMൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെയും TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന വാടക കൊലയാളികളെ പുറത്ത് അനവരതം വിഹരിക്കുവാൻ വേണ്ടി ഈ സർക്കാർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ്റെ വാടക കൊലയാളികളെ സ്വന്തം മക്കളെ വളർത്തുന്നത് പോലെ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുവാനാണ് CPM ഇപ്പോഴും മുതിരുന്നത്. TP ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം ജയിലിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തന്നെ, CPMൻ്റെ മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാവരും തന്നെ കൊടിസിനി അടക്കമുള്ള എല്ലാ കുറ്റവാളികളെയും സന്ദർശിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി KK രമ എടുത്തു പറയുന്നു. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്, TP ചന്ദ്രശേഖരനെ വധിച്ചത് വാടക കൊലയാളികൾ മാത്രമാണ്. ആരാണ് ഇവർക്ക് വാടക കൊടുത്തത്, ആരാണ് ഇവരെ ഈ കൊലപാതകത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ച് മുന്നോട്ട് വിട്ടത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതാണ്ട് അതൊക്കെ കൃത്യമായി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെയാണ് അന്വേഷണം നീളുന്ന അവസരത്തിൽ എല്ലാം തേച്ചു മാച്ച് കളയുവാൻ വേണ്ടി പിണറായി വിജയനും CPMഉം
നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുകൂടി തന്നെയാണ് കെ കെ രമ പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ അവസാന ആളെ വരെ ആരാണ് വാടക കൊലയാളികൾ നിയോഗിച്ചത്, ആരാണ് ഇവർക്ക് വാടക കൊടുത്തത്, എത്ര വാടക കൊടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നതുവരെ, പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നതുവരെ, മരണം വരെ ഇക്കാര്യത്തിൽ നിന്നും പിന്മാറില്ല ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ തുറന്നടിക്കുന്നു. കെ കെ രമയുടെ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പിണറായി വിജയനും സി പി എം സർക്കാരിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കെ കെ രമ കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ടി പി കേസിലെ ഈ പ്രതികൾക്ക് അതിലെ മൂന്ന് പേർക്ക് വിട്ടയക്കാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി 27/2/24 വളരെ കൃത്യമായിട്ട് അപ്പീൽ വിധി പറഞ്ഞത്. 20 വർഷത്തേക്ക് ഒരുവിധ റെമിഷൻസും പാടില്ല എന്ന്, അതുപോലെ തന്നെ ഇരട്ട ജീവപര്യന്തമാക്കുകയും ചെയ്തു. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തത്. അത് 25/11/2022 സർക്കാർ ഉത്തരവ് പ്രകാരമാണ്. 3/6/2024 ഒരു കത്ത് പ്രകാരം ജില്ലാ ജയിൽ സൂപ്രണ്ട് സിറ്റി കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്തിക്കൊണ്ടുള്ള കത്ത് കൊടുക്കുന്നത്. ഈ 3/6 ഈ കത്ത് കൊടുക്കുമ്പോൾ സമയം ഇവിടെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് തന്നെ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു കത്ത് കൊടുത്തതിന് പിന്നിൽ തന്നെ വലിയ ഗൂഢാലോചനയുണ്ട്. ആരും അറിയാതെ ഈ പ്രതികളെ പുറത്തു വിടുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിനുണ്ടായിട്ടുള്ള പ്രധാന കാര്യം. അതിൽ ഈ ക്രിമിനലുകളെ വെറുത്ത ഈ ക്രിമിനൽ കേരളം മുഴുവൻ വെറുത്ത ഈ ക്രിമിനലുകളെ അവരെ പ്രീതിപ്പെടുത്താൻ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തത്. അല്ലാതെ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആ പ്രതികളെ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്. അതുകൊണ്ടാണ് ഈ കേസിലെ ഈ പ്രതികളെ ഇപ്പോൾ ഇതിനകത്ത് തിരുകിക്കയറ്റിയത്. ഇതാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ആളുകളെ കൂടി ഇതിനകത്തേക്ക് അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്താമെന്നുള്ള ആലോചനയും കൂടി ഉണ്ടാകും. ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച 2018 വളരെ കൃത്യമായിട്ട് 14 വർഷം കൂടാതെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ്, കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറയുന്ന ഉത്തരവ് 2022 മാറ്റിയത്, അതിൽ 10 ആദ്യത്തെ ആ ക്ലോസ് തന്നെ എടുത്തു കളഞ്ഞു. ആദ്യത്തെ ക്ലോസ് തന്നെ ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട വാടക കൊലയാളികളായ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ളതാണ്. അത് ആ ഇതങ്ങോട്ട് ക്ലോസ് എടുത്തു മാറ്റിക്കൊണ്ടാണ് 2022 പുതുക്കിയ ഓർഡർ ഉണ്ടാക്കിയത്. ഇത് തന്നെ ടി പി കേസിലെ പ്രതികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇവരെ പുറത്തുവിടുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇവർ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ, ഇവരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാന നേതൃത്വം ജയിലിലാകുന്ന കാര്യങ്ങളാണ് എന്ന് വളരെ നന്നായിട്ട് സംസ്ഥാന ഭരണ നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് വഴിവിട്ട മുഴുവൻ നീക്കങ്ങളും. ഈ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ പരോള് കിട്ടിയിട്ടുണ്ടോ? ഈ കേസിലെ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ ജയിലിനുള്ളിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു? 2014 അന്നത്തെ MLA കെ രാധാകൃഷ്ണൻ, ഇപ്പം മന്ത്രിയായി MP ആയിരുന്ന ആള്, ഇവിടെ സബ്മിഷൻ അവതരിപ്പിക്കുന്നു നിയമസഭയിൽ 2014 ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട്. ജയിലിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ, അബ്ദുൾ ഖാദർ മൊയ്തീൻ ഉൾപ്പെടെയുള്ള എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള MLA ഒരു സംഘം ജയിലിലേക്ക് ഓടിപ്പോവുകയാണ് ഈ പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഇവരുടെ ബന്ധുക്കളാണോ ഈ പ്രതികൾ? ഇവരുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ ഇവർക്ക് എങ്ങനെയാണ് നോവുന്നത്? എങ്ങനെയാണ് CPM നേതാക്കന്മാർ ഈ തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊക്കെ ഈ പ്രതികളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ. കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനെയൊക്കെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി ഭയക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത്. അത് തന്നെ ഞങ്ങളോടുള്ള അവഹേളനമാണ്, സഭയോടുള്ള അവഹേളനമാണ്, ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായി, ഇനി വിട്ടയക്കാനാണ് നീക്കമെങ്കിൽ അതിനെതിരെ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ വിഷയത്തിൽ ഗവർണറെ കാണാനും കൂടി